സംസ്ഥാന ബജറ്റിൽ പാലായെ അവഗണിച്ചുവെന്നാരോപിച്ച് കേരള കോൺഗ്രസ് പ്രതിഷേധ സംഗമം നടത്തി. പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറുത്ത ബാഡ്ജ് അണിഞ്ഞ കുരിശുപള്ളി ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ സംഗമം UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ പാലായിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിൽ പാലാ നിയോജക മണ്ഡലത്തെ പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലായിൽ ഇടതുപക്ഷ ജനാധിപത്യമന്ത്രി പരാജയപ്പെട്ടു. ഇവിടെ ഐക്യ ജനാധിപത്യമുണ്ടിലെ ജനപ്രതിനിധിയെ പാലായിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്നതിൻ്റെ പേരിൽ പാലായിലെ ജനങ്ങളോട് LDF സർക്കാർ രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ് ഈ ബഡ്ജറ്റിലൂടെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ശ്രീ ജോസ് കെ മാണി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞു പാലായിക്ക് വലിയ സമ്മാനം ഉണ്ടാകും ബഡ്ജറ്റിൽ. അദ്ദേഹം പാലായിലെ വികസനത്തിന് വേണ്ടി ഒട്ടേറെ നിവേദനം അദ്ദേഹം കൊടുത്തു എന്നാണ് പറഞ്ഞത്. ജലസേചന വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയുടെ മന്ത്രി കടക്കം അദ്ദേഹം നിവേദനം കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാലും അദ്ദേഹത്തിൻ്റെ നിവേദനം ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. പാലായിൽ ഒരു പദ്ധതിയും അനുവദിക്കരുത് എന്നുള്ള നിവേദനമാണോ അദ്ദേഹം കൊടുത്തത് എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF പരാജയത്തിന്റെ പേരിൽ പാലായിലെ വികസനം മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് അധ്യക്ഷനായിരുന്നു. സന്തോഷ് കാവുകാട്ട്, എബ്രഹാം തോമസ്, മത്തച്ഛൻ പുതിയിടത്തുചാലിൽ, തങ്കച്ചൻ മണ്ണൂശ്ശേരി, ജോസ് ഏരനാനി, ജോഷി വട്ടക്കുന്നൽ, മൈക്കിൾ കാവുകാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു.